മരണസമയത്ത് ആളുകൾ നയനങ്ങൾ മുകളിലേക്ക് ഉയർത്താറുണ്ട്. കണ്ണ് തുറന്നു വച്ച് മുകളിലേക്ക് നോക്കിയാണ് മരണപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണ്? ഉലമാക്കൾ ഇതിന് കൃത്യമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് റൂഹ് അഥവാ ആത്മാവ് ആദ്യമായി പുറപ്പെടുന്നത് കൈകാലുകളിൽ കൂടിയാണ്. പിന്നെ അടുത്ത ഘട്ടത്തിൽ തൊണ്ടക്കുഴിയിലെത്തും. ഇതിനെ സംബന്ധിച്ച് ഹദീസുകളിലുള്ള ഒരു പരാമർശം കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും മാലം യുഗർഗിർ, അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ അവന്റെ തൗബയുടെ കവാടം അല്ലാഹു തആല കൊട്ടിയടക്കും. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ അല്ലാഹു തആല ഒരാളുടെയും തൗബ സ്വീകരിക്കുന്നതല്ല. പിന്നെ അവസാനമായി ശരീരഭാഗങ്ങളിൽ നിന്ന് റൂഹ് പരിപൂർണമായി പുറത്തേക്ക് പോകും. മലക്കുൽ മൗത്ത് റൂഹിനെ പരിപൂർണമായി ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കും, പിടികൂടുന്നതാണ്. ആ സമയത്ത് കണ്ണുകൾ ആ റൂഹിനെ കാണും. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിച്ചുകൊണ്ടുപോകുന്ന രംഗം നോക്കി നിൽക്കും. അതുകൊണ്ടാണ് മരണപ്പെടുമ്പോൾ ആളുകൾ മുകളിലേക്ക് കണ്ണുകൾ തുറിച്ചു നോക്കുന്നത്, നയനങ്ങൾ ഉയരുന്നത്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ ഹളർതു മൗതാകും, നിങ്ങളിൽ ഒരാൾ മരണാസന്നനായി കഴിഞ്ഞാൽ, ഫാഗ്മിദുൽ ബസർ, അയാൾ മരണപ്പെടുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ നിങ്ങൾ അടക്കണം. ഫഇന്നൽ ബസർ, തീർച്ചയായും കണ്ണുകൾ, യത്ബഉ റൂഹ്, റൂഹിനെ പിന്തുടരുന്നതാണ്, റൂഹ് പോകുന്നതിനെ നോക്കുന്നതാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണസമയത്ത് ആളുകൾ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കുന്നതിന്റെ കാരണം ഇതാണ്. ആ സമയത്ത് ചെയ്യേണ്ട രീതിയും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹ് പിരിയുന്ന നേരത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന അല്ലാഹു തആല ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.